ルトタブランドボレアンランドボレアンランドボレアンランドボレアンകോഴിക്കോട് ചിക്ബേക്ക് ഹോട്ടൽ ഉടമ സിദ്ദീഖ് എന്നാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയങ്ങളാണ് പിന്നെയും പിന്നെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകം നടന്നപ്പോൾ ഈ കാണുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും ഈ 18-21 വയസ്സുള്ള ആളുകളൊക്കെ ഈ സിദ്ദീഖ് എന്നാൾ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന്. കാരണം എന്തിനു വേണ്ടിയായിരിക്കും, സ്വത്തിന് വേണ്ടിയായിരിക്കും, അല്ല എന്തുകൊണ്ടായിരിക്കും, ഹണി ട്രാപ്പ് പോലുള്ള അങ്ങനത്തെ സംഭവങ്ങളാണോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസുകാരിപ്പോ പറയുന്നത് ഇത് ഹണി ട്രാപ്പായിരുന്നു. കാരണം ഈ മരണപ്പെട്ട സിദ്ദീഖും ഈ ഫർഹാനയുടെ ഉപ്പയും ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ പേരിലാണ് ഈ ഫർഹാനയും സിദ്ദീഖും തമ്മിൽ പരിചയമായത്. ആ പരിചയത്തിന്റെ മുകളിലാണ് ഷിബിലി എന്ന ആൾക്ക് അവിടെ ജോലി വാങ്ങിക്കൊടുത്തത്. അതായത് ഫർഹാനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഷിബിലി എന്ന ആൾക്ക് ആ ഹോട്ടലിൽ ജോലി കൊടുത്തത്. പക്ഷെ ഈ ബന്ധം കൈമുതലാക്കിക്കൊണ്ട് ഹണി ട്രാപ്പ് പോലുള്ള ഒരു വഴി തെരഞ്ഞെടുത്തു. അതായത് ആഷിഖും ഷിബിലിയും ഫർഹാനും തമ്മിൽ ഹണി ട്രാപ്പ് പോലുള്ള ഒരു വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ സിദ്ദീഖ് എന്ന ആളെ കൊടുക്കുകയായിരുന്നു. ഈ സിദ്ദീഖിന്റെ അറിവോടുകൂടിയാണ് അവിടെ റൂം എടുത്തത്. ചിലപ്പം ആയിരിക്കാം, കാരണം ഈ ഫർഹാന സിദ്ദീഖിനെ വിളിച്ചിട്ട് പല മോഹവാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാവും. ഈ ചതിയിൽ പെടുത്താൻ വേണ്ടി പല മോഹവാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും അവിടെ റൂം എടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇവരെ അവിടെ ചെല്ലുന്നത്, പക്ഷെ ഈ റൂം എടുത്തപ്പോ അവിടെ ചെല്ലുന്ന ഈ ഫർഹാനയും ആഷിഖും ഷിബിലിയാണ് അവിടെ ചെല്ലുന്നത്. പോകുന്ന സമയത്ത് ഇവരെ കയ്യിൽ ഒരു ചുറ്റികയുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ കരുതിയിട്ടാണ് മുന്നേ അവിടെ പോയത്. ആ റൂമിലെത്തിയതിന് ശേഷം അവിടെ ചെന്നപ്പോൾ ഇവരെ ആവശ്യപ്പെട്ടത് വിവസ്ത്രനായിട്ട് നിൽക്കുക, നഗ്നനായിട്ട് നിൽക്കുക, ആ രീതിയിൽ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു. കാരണം നാട്ടുകാരൊക്കെ പറയുന്നത് അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അത്രയും നല്ലതായ ഒരു മനുഷ്യനോട് ഇവർ ചെന്നിട്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ആ രീതിയിൽ നിൽക്കാൻ പറയുമ്പോൾ ആരും അതിന് സമ്മതിക്കില്ല. അങ്ങനെ ഈ സിദ്ദീഖിനോട് വിവസ്ത്രനായിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ അതിന് വിസമ്മതിച്ചപ്പോൾ ആ മൽപിടുത്തം നടന്നു. അപ്പൊ എന്തായി, ഇവരെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ചുറ്റി എടുത്തിട്ട് തലക്ക്, അതായത് ഷിബിലി, ഈ ഫർഹാനെയാണ് എടുത്തിട്ട് ഷിബിലിയുടെ കയ്യിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഷിബിലി തലക്ക് അടിച്ചു, ആ ചുറ്റി കൊണ്ട് നെഞ്ചത്തും അടിച്ചു. അതാണ് മരണകാരണം. കാരണം തലക്ക് ക്ഷതമായിട്ടുണ്ട്, നെഞ്ചിനും പിന്നെ അടിയേറ്റിട്ടുണ്ട്. അതാണ് മരണകാരണം. അങ്ങനെ മരണപ്പെട്ട ഇവർ മാനാഞ്ചിറ ഒരു കടയിൽ പോയിട്ട് ഒരു ബാഗ് മേടിച്ചു വന്നു, ട്രോളി ബാഗ് മേടിച്ചു വന്നിട്ടു. പക്ഷെ ആ ബാഗിൽ ഇതിൽ കൊള്ളില്ല, ഫുള്ള് ഈ ശരീരം ഇതിൽ കൊള്ളില്ല. അങ്ങനെ മാനാഞ്ചിറ ആ കടയിൽ പോയിട്ട് രണ്ടാമതൊരു ബാഗ് മേടിച്ചു വന്നു. അങ്ങനെ ഒരു കട്ടിങ് മെഷീൻ മേടിച്ചിട്ട് ആ മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് രണ്ട് ബാഗിലാക്കിയിട്ട് ഈ അട്ടപ്പാടി 9th വളവിൽ കൊണ്ടുവിടുന്നത്. ഇത് ആഷിഖിന്റെ അറിവോടാണ്. ഇതിനൊക്കെ പ്ലാൻ ചെയ്തത് ആഷിഖാണ്. ഇന്ന സ്ഥലത്ത് കൊണ്ടുവിടാം, ഈ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആഷിഖാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് 19th തീയതിയാണ് അവരവിടെ കൊണ്ടുപോയതിന് ശേഷം ചെന്നൈയിലേക്ക് കയറുന്നത്. ചെന്നൈയിലേക്ക് ട്രെയിൻ കയറിയിട്ട് അങ്ങനെ മദ്രാസിൽ എത്തിയിട്ട് അവിടുന്ന് ആസാമിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇവര്. അങ്ങനെ ചെന്നൈയിൽ മദ്രാസിൽ ഇറങ്ങിയിട്ട് ആസാമിലേക്ക് കയറാനുള്ള പ്ലാനിങ് ആയിരുന്നു. അതായത് 26th തീയതി രാവിലെ ഇവിടുന്ന് വിട്ടു, 26th തീയതി വൈകുന്നേരം ചെന്നൈയിലെത്തി, അങ്ങനെ മദ്രാസിലെത്തി ആസാമിലേക്ക് കയറാനുള്ള പ്ലാനിങ്. അതിനിടയിലാണ് ഇവർ പിടിക്കപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ജീവൻ എന്നൊരു വിലയില്ല. ഒരു മനുഷ്യനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ചെറിയ നമ്മളെ ഉറുമ്പ് കാര്യങ്ങളെ കൊല്ലുന്ന മാതിരിയൊക്കെയാണ് ഇപ്പൊ മനുഷ്യന്മാരെ കൊല്ലുന്നത്. എല്ലാവർക്കും പൈസക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, പൈസക്ക് വേണ്ടി എന്ത് ചെയ്യും. കാരണം ഇപ്പോഴുള്ള ആളുകൾക്ക് പൈസ മതി, എങ്ങനെ മുന്നോട്ട് പോകണം, കുറെ പൈസ കയ്യിൽ വേണം, ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അത് ആളുകളെ കൊന്നിട്ടാലും കുഴപ്പമില്ല, എന്ത് രീതിയിലായിട്ടും കുഴപ്പമില്ല, കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ വേണം, അടിച്ചു പൊളിക്കണം, വണ്ടി വേണം, കാര്യങ്ങളൊക്കെ വേണം, ആ രീതിയിലുള്ള ചിന്തയാണ് ഇപ്പൊ ആളുകൾക്ക്. അതിപ്പോ ആരെ കൊന്നിട്ടാലും കുഴപ്പമില്ല, ഇപ്പൊ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളായില്ല, പിന്നെ വലിയ എന്താ പറയാ അറിയപ്പെടുന്ന ആളുകളായില്ല, നല്ല ആളുകളായില്ല, ആരായില്ല, കൊന്നിട്ട് പൈസ ഉണ്ടാക്കുക, ആ ഒരു ചിന്ത ആളുകൾക്കുള്ളു. അതിനു വേണ്ടിട്ട് എത്ര കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാമ്പുറം ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ നാട്ടിലെ പോലീസുകാരെന്ന് വെച്ചാൽ ഇപ്പൊ എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും 1-2 ദിവസം കൊണ്ട് എല്ലാത്തിനും പിടിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെന്തായാലും പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ്, കാരണം എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പോയി, ജയിലിലാണ്, അതൊന്നും ചിന്തിക്കുന്നില്ല. ആളുകൾ പിന്നാമ്പുറം ഒന്നും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആളെ കൊല്ലണം, ഈ രീതിയിലുള്ള ആളുകളാണ് ചിന്താഗതി. ഇതുപോലുള്ള ചിന്താഗതിയൊക്കെയാണ് ഇപ്പോൾ ഈ ഹണി ട്രാപ്പൊക്കെ എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്താ പറയാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളൊക്കെയാണ് ഹണി ട്രാപ്പ് വെച്ച് കുടുക്കി പിന്നെ എന്താ മോശമായ രീതി ചിത്രീകരിക്കുന്ന രീതിയൊക്കെ കാണുന്നത്. ഇപ്പൊ മൊത്തമായിട്ട് ഇപ്പൊ ഒരാളുടെ നിന്ന് ഒരു 10,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഹണി ട്രാപ്പ് പോലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ ലക്ഷങ്ങള് കോടികള് രാഷ്ട്രീയക്കാരെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇറക്കാൻ പറ്റാത്ത രീതിയിലാക്കുക, കാരണം ഹണി ട്രാപ്പിലൊക്കെ കുടുക്കി പിന്നെ
ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലെ പ്രചരിപ്പിക്കും, അതുകൊണ്ട് ഇത്ര പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എന്താ പറയാ, ചെറിയ ചെറിയ പൈസക്കും 10,000-20,000-ക്കും വേണ്ടി ആളുകളൊക്കെ ഇതുപോലെ ചെയ്യുന്നു. എന്തായാലും ചെയ്ത 3 ആളുകളെ, ഇതിന്റെ പുറകിൽ ഇനി ആളുകൾ ഉണ്ടോ എന്നറിയില്ല, ഈ ചെയ്ത ആളുകളിൽ നിന്ന് ഒരു പുറലോകം കാണിക്കരുത്. തക്കതായ ശിക്ഷ കൊടുത്തിട്ട് ആ ജയിലിന്റെ ഉള്ളിൽ നരകിച്ച് ജീവിക്കണം ഇവരൊക്കെ. കാരണം ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവര് അനുഭവിക്കണം. ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ട് അവർക്ക് തീരാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയാ, ഇനി പുറലോകം കാണിക്കരുത്. ഒരു ശിക്ഷ എന്താ പറയുക, എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും, അത്രയും വലിയ ശിക്ഷ. നരകിച്ച് ജീവിക്കണം ഇവരൊക്കെ.